പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പിന് വിരാമമായി കോട്ടപ്പടി ഗ്രൗണ്ട് തുറന്നു കൊടുത്തു. മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരിയുടെ നേതൃത്വത്തിൽ കൗൺസിൽ പ്രതിനിധി സംഘം നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഗ്രൗണ്ട് തുറന്നു നൽകാൻ തീരുമാനമായത്. നഗരചരിത്രത്തിന്റെ ഭാഗമായ കോട്ടപ്പടി മൈതാനം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കണമെന്ന വർഷങ്ങളായുള്ള മുറവിളിക്കാണ് പരിഹാരമായത്. സ്റ്റേഡിയം തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരിയുടെ നേതൃത്വത്തിൽ കൗൺസിൽ പ്രതിനിധി സംഘം ബി ശ്രീകുമാറുമായി കഴിഞ്ഞ മാസം നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഗ്രൗണ്ട് തുറന്നു നൽകാൻ തീരുമാനമായത്. നിശ്ചിത സമയം ഗ്രൗണ്ട് തുറക്കാനും ഫുട്ബോൾ അക്കാദമി ആരംഭിക്കാനും തീരുമാനമായിരുന്നു. ഗ്രൗണ്ട് തുറന്നു നൽകുന്നതിന്റെ ഭാഗമായി നഗരസഭാ കൗൺസിൽ ടീമും ജില്ലാ സ്പോർട്സ് കൗൺസിൽ ടീമും തമ്മിലുള്ള പ്രദർശന മത്സരവും നടന്നു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എ ശ്രീകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങ് ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി മുഖ്യാതിഥിയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ സക്കീർ ഹുസൈൻ, പി കെ അബ്ദുൽ ഹക്കീം, സിദ്ദീഖ് നൂറെങ്കൽ, പ്രതിപക്ഷ നേതാവ് ഒ സഹദേവൻ, സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികളായ വി പി അനിൽ, സി സുരേഷ് മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.